എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും ഒന്നാം വർഷ സോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹ്യൂമൻ ഫിസിയോളജി എന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ അവസാനത്തെ അധ്യായമായ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫിസിയോളജി എന്ന യൂണിറ്റിൽ ഉൾപ്പെട്ടിരുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം തുടങ്ങി വ്യത്യസ്ത അവയവ വ്യവസ്ഥകളെക്കുറിച്ച് വളരെ കൃത്യമായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ അവയവ വ്യവസ്ഥകളുടെ ധർമ്മം, ഇവയുടെ ഘടന തുടങ്ങി സങ്കീർണമായ കോശകീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ശരീരത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി ആസൂത്രിതവും ഏകോപിതവുമാണ്. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇത്ര ഭംഗിയായി ഏകോപിപ്പിക്കപ്പെടുന്നത്? ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ന്യൂറൽ സിസ്റ്റമാണ്, അല്ലെങ്കിൽ നാഡീയ വ്യവസ്ഥയാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കി. ന്യൂറൽ സിസ്റ്റം പ്രൊവൈഡ്സ് എ പോയിന്റ് ടു പോയിന്റ് റാപ്പിഡ് കോർഡിനേഷൻ എമംഗ് ഓർഗൻസ്. നാഡീ വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ന്യൂറൽ കോർഡിനേഷൻ ഈസ് വെരി ഫാസ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് ഷോർട്ട് ലിവ്ഡ്. നാഡീയ ഏകോപനങ്ങൾ വളരെ വേഗതയേറിയതാണെങ്കിലും ക്ഷണികമാണ്. വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ് ജൈവപ്രവർത്തനങ്ങളെ ഇവ ഏകോപിപ്പിക്കുന്നത്. മാത്രമല്ല, എല്ലാ കോശങ്ങൾക്കകത്തേക്കും നാഡികൾ വിന്യസിക്കപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ആ കോശങ്ങൾക്കകത്തുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്? For that, a special kind of coordination and integration has to be provided. ഇത്തരത്തിൽ സവിശേഷമായ ഒരു ഏകോപനം സാധ്യമാക്കുന്നത് ഹോർമോണുകളാണ്. ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് അന്തസ്രാവി ഗ്രന്ഥികളും. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ഹോർമോൺസ് ആൻഡ് ദീസ് ഹോർമോൺസ് പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. നാഡികൾ എല്ലാ കോശങ്ങളിലും എത്തിച്ചേരുന്നില്ലെങ്കിലും എല്ലാ കോശങ്ങളുടെയും ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതിന് സഹായിക്കുന്നത് ഹോർമോണുകളാണ്. ന്യൂറൽ സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും സംയുക്തമായാണ് ജീവശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും താളാത്മകമായി ഏകോപിപ്പിക്കുന്നത്. രണ്ടു തരം ഗ്രന്ഥികളുണ്ട് എന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ദേ ആർ എക്സോക്രൈൻ ഗ്ലാൻസ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻസ്. എക്സോക്രൈൻ ഗ്ലാൻസ് ഹാവ് സ്പെഷ്യലൈസ്ഡ് ഡക്ട്സ് ടു ക്യാരി എവേ ദെയർ പ്രോഡക്ട്സ്. എക്സോക്രൈൻ ഗ്ലാൻസ് അഥവാ ബഹിർസ്രാവി ഗ്രന്ഥികൾക്ക് അവയുടെ സ്രവത്തെ പുറത്തേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നതിന് പ്രത്യേകതരം കുഴലുകളുണ്ട്. എക്സോക്രൈൻ ഗ്ലാൻസ് ആർ ഡക്റ്റഡ് ഗ്ലാൻസ്, വൈൽ എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ ഡക്ട്സ്ലെസ് ഗ്ലാൻസ് ബിക്കോസ് ദ ഹാവ് നോ സ്പെഷ്യലൈസ്ഡ് ഡക്ട്സ് ടു ക്യാരി എവേ ദെയർ പ്രോഡക്ട്സ്. എൻഡോക്രൈൻ ഗ്ലാൻസ് അഥവാ അന്തസ്രാവ്യ ഗ്രന്ഥികൾക്ക് അവയുടെ സ്രവത്തെ വഹിച്ചുകൊണ്ട് പോകാൻ പ്രത്യേക നാളികൾ ഇല്ല. അവയുടെ ഉൽപ്പന്നങ്ങൾ അഥവാ സ്രവം നേരിട്ട് രക്തത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വാട്ടർ ടാങ്കിൽ നിറച്ചു വച്ചിരിക്കുന്ന ജലം എനിക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്ന് ഏതൊക്കെ മാർഗങ്ങളിലൂടെ എടുക്കാൻ കഴിയും? ഒന്നുകിൽ ടാങ്കിൽ നിന്ന് ഒരു പൈപ്പ് കണക്റ്റ് ചെയ്തുകൊണ്ട് പാത്രത്തിലേക്ക് വെള്ളം എടുക്കാം, അല്ലെങ്കിൽ പാത്രം നേരിട്ട് ടാങ്കിൽ നിന്ന് വെള്ളം മുക്കിയെടുക്കാം. ഇതുപോലെയാണ് ഗ്രന്ഥികളുടെയും പ്രവർത്തനം. ചിലതരം ഗ്രന്ഥികൾ അവയുടെ സ്രവത്തെ നേരിട്ട് രക്തത്തിലേക്ക് പ്രവഹിപ്പിക്കുന്നു, എന്നാൽ മറ്റ് ചില ഗ്രന്ഥികളിൽ നിന്ന് അവയുടെ സ്രവം ചില കുഴലുകൾ വഴിയാണ് ലക്ഷ്യകലകളിൽ എത്തിച്ചേരുന്നത്. ദ സെക്രേഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ കോൾഡ് ഹോർമോൺസ്. ഹോർമോണുകളെക്കുറിച്ചുള്ള ഒരു ക്ലാസിക്കൽ ഡെഫനിഷൻ ഒന്ന് നോക്കാം. ഹോർമോൺസ് ആർ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻസ് ആൻഡ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു എ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ടാർഗറ്റ് ഓർഗൻ. അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന, രക്തത്തിലേക്ക് പ്രവഹിച്ച് ലക്ഷ്യകലകളിൽ എത്തിച്ചേരുന്ന രാസപദാർത്ഥങ്ങളാണ് ഹോർമോണുകൾ എന്നാണ് ഇതിനെക്കുറിച്ചൊരു ക്ലാസിക്കൽ ഡെഫിനിഷൻ. പക്ഷേ ഇന്ന് കുറേ കൂടെ മോഡിഫൈ ചെയ്ത് നൂതനമായ മറ്റൊരു നിർവചനം ഹോർമോണിനെക്കുറിച്ചുണ്ട്.
Hormones are non-nutrient chemicals which acts as intercellular messengers and are produced in trace amounts. കോശങ്ങൾക്കിടയിലെ സന്ദേശവാഹകരായി പ്രവർത്തിക്കുന്ന പോഷകേതര രാസപദാർത്ഥങ്ങളാണ് ഹോർമോണുകൾ. ഇവ വളരെ നേരിയ അളവിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വി നോ ദർ ആർ ടു ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ്, ഇൻവെർട്ടിബ്രേറ്റ്സ് ആൻഡ് വെർട്ടിബ്രേറ്റ്സ്. Invertebrates possess very simple endocrine system with a few hormones. അകശേരുകികളായ ജീവികളിൽ വളരെ ലഘുവായ ഘടനയുള്ള അന്തസ്രാവി വ്യവസ്ഥയാണുള്ളത്. അവയിലെ ഹോർമോണുകളുടെ എണ്ണവും വളരെ കുറവായിരിക്കും. But in vertebrates, a large number of chemicals act as hormones and provide coordination. എന്നാൽ നട്ടെല്ലുള്ള ജീവികളിൽ ധാരാളം രാസവസ്തുക്കൾ ഹോർമോണുകളായി പ്രവർത്തിക്കുന്നു. മാത്രമല്ല ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. വി വിൽ ലേൺ മോർ അബൌട്ട് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം. നമ്മൾ ആന്ത്രപ്പോസെൻട്രിക് സ്റ്റഡീസിനാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. എൻഡോക്രൈൻ ഗ്ലാൻസ് സെക്രീറ്റ് ഹോർമോൺസ്. എന്നാൽ ഹോർമോൺസ് എൻഡോക്രൈൻ ഗ്ലാൻസ് മാത്രമാണോ സെക്രീറ്റ് ചെയ്യുന്നത്? അല്ല, ശരീരത്തിലെ മറ്റു ചില കോശങ്ങളും കലകളും കൂടി ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ എൻഡോക്രൈൻ ഗ്ലാൻസ് ദാറ്റ് സെക്രീറ്റ് ഹോർമോൺസ് ആൻഡ് അതർ സെൽസ് ഓർ ടിഷ്യൂസ് ദാറ്റ് പ്രൊഡ്യൂസ് ഹോർമോൺസ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് എൻഡോക്രൈൻ സിസ്റ്റം. അന്തസ്രാവി വ്യവസ്ഥയിലെ വ്യത്യസ്ത ഗ്രന്ഥികൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾ മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കൂ. Let's see the various organized endocrine bodies in our body. നമ്മുടെ ശരീരത്തിലെ അന്തസ്രാവി ഗ്രന്ഥികൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഏതൊക്കെ ഗ്രന്ഥികളാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പീനിയൽ, തൈറോയിഡ്, അഡ്രീനൽ, പാൻക്രിയാസ്, പാരാതൈറോയിഡ്, തൈമസ് ആൻഡ് ഗൊണാഡ്സ്. ഇപ്പോൾ ചിത്രത്തിൽ ഇത്രയും ഗ്രന്ഥികൾ നിങ്ങൾക്ക് കാണാം. ഇവയുടെ സ്ഥാനം ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം. ഇത്രയും ഗ്രന്ഥികളെ കൂടാതെ സം അതർ ഓർഗൻസ് ഓൾസോ പ്രൊഡ്യൂസ് ഹോർമോൺസ്. ഫോർ എക്സാമ്പിൾ, ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റിനൽ ട്രാക്ട്, ലിവർ, കിഡ്നി, ഹാർട്ട് എക്സെട്ര. നൗ വി വിൽ ഡിസ്കസ് ഈച്ച് ഗ്ലാൻഡ് ഇൻ ഡീറ്റെയിൽ. സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഓൾ മേജർ ഗ്ലാൻഡ്സ് വിൽ ബി ഡിസ്കസ്ഡ്. The first gland is hypothalamus. Hypothalamus is the basal part of diencephalon, the forebrain. Forebrain inde allengil purva mastishkathinte diencephalonine tottu thaayayaanu hypothalamus sthithi cheyyunnathu. Chithram nirikshikku. It regulates a wide range of body functions. Shareerathile ഏറെക്കുറെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് കണ്ടെയ്ൻസ് സെവറൽ ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോ സെക്രീറ്ററി സെൽസ് കോൾഡ് ന്യൂക്ലിയായ് വിച്ച് പ്രൊഡ്യൂസ് ഹോർമോൺസ്. ഹൈപ്പോതലാമസിനുള്ളിൽ ന്യൂക്ലിയൈ എന്നറിയപ്പെടുന്ന പ്രത്യേകതരം ന്യൂറോ സെക്രീറ്ററി സെൽസ് ഉണ്ട്. ദീസ് സെൽസ് സെക്രീറ്റ് ഹോർമോൺസ്. ഹൈപ്പോതലാമസിൻ്റെ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂക്ലിയസുകൾ എന്നറിയപ്പെടുന്ന ഈ ന്യൂറോ സെക്രീറ്ററി സെൽസിൻ്റെ കൂട്ടമാണ്. ഹൈപ്പോതലാമിക് ഹോർമോണുകൾ പ്രധാനമായും ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുക എന്നതാണ്. ഹൈപ്പോതലാമസ് രണ്ട് തരം ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ദേ ആർ റിലീസിംഗ് ഹോർമോൺസ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. ശ്രവണ ഹോർമോണുകളും നിരോധക ഹോർമോണുകളും, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഹോർമോണുകളെയാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ദ റിലീസിംഗ് ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്, വൈൽ ദ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ഓർ GnRH പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ്സ് the pituitary synthesis and release of gonadotropins. GnRH or gonadotropin releasing hormone ennathu hypothalamus secrete ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഉദ്ദീപിപ്പിക്കുകയും ഗൊണാഡോട്രോപ്പിനുകളെ ഉൽപ്പാദിപ്പിക്കാൻ
സഹായിക്കുകയും ചെയ്യുന്നു. അനദർ എക്സാമ്പിൾ, സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോസ്റ്റാറ്റിൻ ഇസ് അനദർ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹൈപ്പത്തലാമസ്. ദ സൊമാറ്റോസ്റ്റാറ്റിൻ ഇൻഹിബിറ്റ്സ് ദ റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഫ്രം ദ പിറ്റ്യൂട്ടറി. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഈ സൊമാറ്റോസ്റ്റാറ്റിൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ പ്രവർത്തിച്ച് ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതിനെ തടയുന്നു, വളർച്ചാ ഹോർമോണിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. അപ്പോൾ ഒരേ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് തരം ഹോർമോണുകൾ രണ്ട് വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലായി. These hormones, both releasing hormones and inhibiting hormones, originating in the hypothalamic neurons, pass through axons and released from their nerve endings. ഇങ്ങനെ ഹൈപ്പോതലാമിക് ന്യൂറോൺസിൽ ഉണ്ടാകുന്ന അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ ആക്സോണിലൂടെ കടന്ന് നാഡീ അഗ്രങ്ങളിലൂടെ സ്രവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദീസ് ഹോർമോൺസ് റീച്ച് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ത്രൂ എ പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം. ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ എത്തുന്നത് ഒരു പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴിയാണ്. രക്തപരിചയന വ്യവസ്ഥയിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്താണ് പോർട്ടൽ സിസ്റ്റം. ക്യാപ്പിലറീസിൽ തുടങ്ങി ക്യാപ്പിലറീസിൽ അവസാനിക്കുന്ന രക്തപരിചയന വ്യവസ്ഥയാണ് പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. നെർവ് എൻഡിങ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ക്യാപ്പിലറീസിലേക്ക് പ്രവേശിക്കുകയും ഈ ക്യാപ്പിലറീസ് യുണൈറ്റ് ചെയ്ത് കുറച്ചുകൂടെ വലിയ ബ്ലഡ് വെസലായി മാറുകയും എഗെയിൻ ഈ ബ്ലഡ് വെസലെ ക്യാപ്പിലറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ആൻഡ് ദേർ ഇറ്റ് റെഗുലേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഇങ്ങനെ പിറ്റ്യൂട്ടറിയിൽ എത്തിച്ചേരുന്ന ഹോർമോണുകൾ പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. പിറ്റ്യൂട്ടറിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഉടനെ തന്നെ പഠിക്കുന്നുണ്ട്. ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ ഓഫ് ദ ഹൈപ്പോതലാമസ്. പിറ്റ്യൂട്ടറിയുടെ പിന്തളങ്ങളെ അല്ലെങ്കിൽ പിന്തളത്തിലെ പ്രവർത്തനങ്ങളെ ഹൈപ്പോതലാമസ് നേരിട്ടാണ് നിയന്ത്രിക്കുന്നത്. നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഗ്ലാൻഡ്, ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ പീയൂഷഗ്രന്ഥി. ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ സ്ഥാനം മനസ്സിലാക്കാം. മനുഷ്യൻ്റെ തലച്ചോറിൽ സെല്ല ടേഴ്സിക്ക എന്ന പേരുള്ള ഒരു അസ്ഥി പേടകത്തിനുള്ളിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ബോണി കേസ് കോൾഡ് സെല്ല ടേഴ്സിക്ക. ഇത് ഹൈപ്പോതലാമസുമായി ഒരു തണ്ട് വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഹൈപ്പോതലാമസുമായി പീയൂഷഗ്രന്ഥി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞെട്ട് പോലുള്ള ഒരു ഭാഗം ഇവയ്ക്കിടയിൽ കാണാൻ സാധിക്കും. ഘടനാപരമായി പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, അൻ അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് എ ന്യൂറോ ഹൈപ്പോഫൈസിസ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ചിത്രം നിരീക്ഷിച്ചാൽ അതിനൊരു മുൻതളവും പിൻതളവും ഉണ്ടെന്ന് മനസ്സിലാക്കാം. അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അഡിനോ ഹൈപ്പോഫൈസിസിന് തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്, പാർസ് ഡിസ്റ്റാലിസ് ആൻഡ് പാർസ് ഇൻറ്റർമീഡിയ. പാർസ് ഡിസ്റ്റാലിസ് ഈസ് റെഫേർഡ് ടു ആസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഹ്യൂമൻ ബീങ്സിൽ പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇൻറ്റർമീഡിയയും തമ്മിൽ ഓൾമോസ്റ്റ് മെർജ് ചെയ്താണ് കാണപ്പെടുന്നത്, ഒരു ലോബായിട്ടാണ് കാണപ്പെടുന്നത്. ബട്ട് പാർസ് ഡിസ്റ്റാലിസ് പാർസ് ഇൻറ്റർമീഡിയ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ഹോർമോൺസ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ രണ്ട് ഭാഗങ്ങളാണ് പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇൻറ്റർമീഡിയയും. പാർസ് ഡിസ്റ്റാലിസ് സെക്രീറ്റ്സ് ഗ്രോത്ത് ഹോർമോൺ പ്രൊലാക്റ്റിൻ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ TSH, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ഓർ ACTH, ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ LH ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH. അഡിനോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് സ്രവിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, TSH, ACTH, LH ആൻഡ് FSH എന്നിവ. ഇവയുടെ ധർമ്മം മനസ്സിലാക്കുന്നതിന് മുമ്പ് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് സ്രവിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളെക്കുറിച്ചൊന്നറിയാം. പാസ് ഇൻ്റർമീഡിയ പ്രൊഡ്യൂസ് അനാദർ ഹോർമോൺ കോൾഡ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ന്യൂറോ ഹൈപ്പോഫൈസിസ് ഈസ് ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് പിറ്റ്യൂട്ടറി, കോമൺലി നോൺ എസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി.
ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് പാസ് നെർവോസ. പാർട്സ് നെർവോസ എന്നറിയപ്പെടുന്ന ഭാഗം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയാണ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർസ് ആൻഡ് റിലീസ് ദ ഹോർമോൺ സെക്രീറ്റഡ് ഫ്രം ദ ഹൈപ്പത്തലാമസ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഹോർമോൺസ്, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ദീസ് ടു ഹോർമോൺസ് ആർ സ്റ്റോർഡ് ഇൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. നൗ വി വിൽ സ്റ്റഡി ദ റോൾ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ഫ്രം ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്രോത്ത് ഹോർമോൺ, വളർച്ചാ ഹോർമോണുകൾ. പേരിൽ തന്നെ ഹോർമോണിൻ്റെ ധർമ്മം ഇംപ്ലൈഡ് ആണ്. ഗ്രോത്ത് ഹോർമോൺ റെഗുലേറ്റ്സ് ഗ്രോത്ത്, ശരീരകോശങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുകയാണ് വളർച്ചാ ഹോർമോൺ ചെയ്യുന്നത്. ഓവർ സെക്രീഷൻ ആൻഡ് അണ്ടർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഹാസ് ഇറ്റ്സ് ഓൺ കോൺസിക്വൻസസ്. ഓവർ സെക്രീഷൻ സ്റ്റിമുലേറ്റ്സ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ബോഡി ലീഡിംഗ് ടു ജൈജാൻറ്റിസം. വളർച്ചാ ഹോർമോൺ അമിതമായി സ്രവിപ്പിക്കപ്പെടുകയാണെങ്കിൽ ശരീരത്തിന് അസാധാരണമായ വളർച്ചയുണ്ടാകുന്നു, തുടർന്ന് ഭീമാകാരത്വം എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ റിസൾട്ട്സ് ഇൻ സ്റ്റണ്ടഡ് ഗ്രോത്ത്, ലീഡ്സ് ടു ഡാർഫിസം. ഓവർ സെക്രീഷൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറഞ്ഞ അളവിൽ, ആവശ്യത്തിലും കുറഞ്ഞ അളവിൽ വളർച്ചാ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുമ്പോൾ വളർച്ച മുരടിക്കുകയും വാമനത്വം എന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യും. എക്സസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൽറ്റ്സ്, എസ്പെഷ്യലി ഇൻ മിഡിൽ ഏജ്, ക്യാൻ റിസൾട്ട് ഇൻ സിവിയർ ഡിസ്ഫിഗർമെൻറ്റ്, എസ്പെഷ്യലി ഓഫ് ദ ഫേസ്, കോൾഡ് എക്രോമെഗലി. പ്രായപൂർത്തിയായവരിൽ, ഒരു മധ്യവയസ്കരിൽ വളർച്ചാ ഹോർമോണിൻ്റെ അളവ് ചിലപ്പോൾ കൂടാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ അതൊരു വൈരൂപ്യത്തിലേക്കാണ് നയിക്കുന്നത്. പ്രത്യേകിച്ചും മുഖത്ത് വൈരൂപ്യം പ്രത്യക്ഷപ്പെടും. ഈ അവസ്ഥയെ അക്രോമെഗലി എന്ന് പറയും. ഫേഷ്യൽ ബോൺസ് എൻലാർജ് ചെയ്യും, ഷോൾഡർ ബോൺസ് വൈഡാകും, കൈകാലുകളിലെ അസ്ഥികൾക്കും നീളക്കൂടുതലുണ്ടാകും. ഈ അവസ്ഥയാണ് അക്രോമെഗലി എന്ന് പറയുന്നത്. ഇറ്റ് മീൻ ലീഡ് ടു സീരിയസ് കോംപ്ലിക്കേഷൻസ് ആൻഡ് പ്രീമെച്വർ ഡെത്ത് ഇഫ് അൺചെക്ക്ഡ്. ഇത് കൃത്യമായി തിരിച്ചറിയപ്പെട്ടിട്ടില്ലെങ്കിൽ വളരെ സങ്കീർണമായ പല അവസ്ഥകളും, ഗുരുതരമായ അവസ്ഥകൾ സംജാതമാകും, അകാല മരണത്തിനിടയാക്കും. ഈ രോഗത്തിന് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തിരിച്ചറിയുക പ്രയാസമാണ്. കാരണം മുതിർന്നവരിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാഹ്യമായ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് വരെ തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ ചേഞ്ചസ് വരുമ്പോഴാണ് ഇത്തരമൊരു വൈകല്യം, എന്തോ ഒരു തകരാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ രോഗം തിരിച്ചറിയുന്നതിലൊരു പ്രശ്നം ഇതാണ്. കൃത്യമായി തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഈ സെക്രീറ്റഡ് ഫ്രം ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, അണ്ടർ സെക്രീഷൻ ആൻഡ് ഓവർ സെക്രീഷൻ കോസസ് അബ്നോർമാലിറ്റി. ദ നെക്സ്റ്റ് ഹോർമോൺ സെക്രീറ്റഡ് ഫ്രം ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് പ്രൊലാക്ടിൻ. പ്രൊലാക്ടിൻ ഈസ് ദ ഹോർമോൺ ദറ്റ് റെഗുലേറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ദ മാമറി ഗ്ലാൻസ് ആൻഡ് ഫോർമേഷൻ ഓഫ് മിൽക്ക് ഇൻ ദം. മനുഷ്യരിലെ അല്ലെങ്കിൽ ജന്തുക്കളിലെ ക്ഷീരഗ്രന്ഥികളുടെ വികാസത്തെയും വളർച്ചയെയും നിയന്ത്രിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്ടിൻ. അതുവഴി പാൽ ഉൽപ്പാദനത്തെയും നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ് ഹോർമോൺ ഈസ് TSH ഓർ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺസ് ഫ്രം ദ തൈറോയിഡ് ഗ്ലാൻഡ്. പേരിൽ തന്നെയുണ്ട്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിൽ നിന്നാണ്. ഇത് തൈറോയിഡ് ഗ്രന്ഥിയിൽ പ്രവർത്തിക്കുകയും തൈറോയിഡ് ഹോർമോൺസിനെ സംശ്ലേഷിപ്പിക്കാനും അവയെ റിലീസ് ചെയ്യാനും സഹായിക്കുകയും ചെയ്യുന്നു. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആക്ട്സ് ഓൺ തൈറോയിഡ് ഗ്ലാൻഡ് and stimulates the synthesis and secretion of thyroid hormones. Next, ACTH or adrenocorticotrophic hormone. Adrenocorticotrophic hormone cheyyunnathu, it acts on adrenal cortex. Vrikkayude mugalilayi sthithi cheyyunna adrenal cortexil pravarthikkukayum glucocorticoidsine secrete cheyyan sahayikkukayum cheyyum. ACTH stimulates the synthesis and secretion of steroid hormones called glucocorticoids from the adrenal cortex. Glucocorticoids nu parayunnathu group of steroid hormones aanu. Now LH and FSH,
ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ബോത്ത് ദീസ് ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ഗൊണാഡൽ ആക്ടിവിറ്റി. ലൈംഗിക അവയവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥികളുടെ, ലൈംഗിക അവയവങ്ങൾ തന്നെ ഗ്രന്ഥികളുടെ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. LHഉം FSHഉം ഗൊണാഡ്സിൽ ആക്ട് ചെയ്യുകയും ഗൊണാഡോട്രോപ്പിൻസിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. LH and FSH ഓൾസോ കോൾഡ് ഗൊണാഡോട്രോപ്പിൻസ് ബിക്കോസ് ദേ സ്റ്റിമുലേറ്റ് ഗൊണാഡൽ ആക്ടിവിറ്റി. ലൂട്ടിനൈസിംഗ് ഹോർമോണും ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും മെയിലിലും ഫീമെയിലിലും ആക്ട് ചെയ്യുമെങ്കിലും അവ വ്യത്യസ്ത ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. ഇൻ മെയിൽസ് ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൻഡ്രജൻസ് ഫ്രം ദ ടെസ്റ്റിസ്. വൃഷണങ്ങളിൽ നിന്ന് ആൻഡ്രജനുകളെ സംശ്ലേഷിപ്പിക്കുന്നതിനും ഉത്സർജിക്കുന്നതിനും സഹായിക്കുന്നത് ല്യൂട്ടിനൈസിംഗ് ഹോർമോണാണ്. വയൽ ഇൻ ഫീമെയിൽസ് ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ ഇൻഡ്യൂസസ് ഓവുലേഷൻ ഓഫ് fully mature follicles or graafian follicles and it maintains corpus luteum. സ്ത്രീകളിൽ ല്യൂട്ടിനൈസിംഗ് ഹോർമോണ് അണ്ടോത്സർജനത്തിന് സഹായിക്കും. അണ്ടോത്സർജനത്തിന് ശേഷം അവശേഷിക്കുന്ന ഫോളിക്കിളിൻ്റെ റെംനൻസ് ഒരു ഗ്ലാൻഡായിട്ട് പ്രവർത്തിക്കും. ദാറ്റ് ഇസ് കോർപ്പസ് ല്യൂട്ടിയം. ഈ കോർപ്പസ് ല്യൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ല്യൂട്ടിനൈസിംഗ് ഹോർമോണാണ്. FSH ഓൾസോ has dual roles both in male and females. In males, follicle stimulating hormone regulates spermatogenesis. Sperms inde ulpadanathe niyandrikkunnathu follicle stimulating hormones aanu. In females, follicle stimulating hormone stimulates the growth and development of ovarian follicles. ഒവേറിയൻ ഫോളിക്കിളുകളുടെ വളർച്ചയെയും വികാസത്തെയും നിയന്ത്രിക്കുന്നതാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ദാറ്റ് ഇസ് ഇൻ ഫീമെയിൽസ്. നൗ പാഴ്സ് ഇൻ്റർമീഡിയ ഒരു മിഡിൽ ലോബാണ്. പാഴ്സ് ഇൻ്റർമീഡിയയിൽ നിന്ന് സ്രവിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് MSH ഓർ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമ്മുടെ ശരീര കോശങ്ങൾക്ക് അല്ലെങ്കിൽ ശരീരത്തിന് തലമുടിക്ക് കണ്ണുകൾക്കൊക്കെ നിറനൽകുന്ന പിഗ്മെൻ്റാണ് മെലാനിൻ. ഈ മെലാനിൻ അടങ്ങിയ കോശങ്ങളിലാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആക്ട് ചെയ്യുന്നത്. And it regulates cellular pigmentation. Anterior pituitary-യുടെ ഘടനയും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു. Now it is posterior pituitary or neurohypophysis. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളം. ഇതിൻ്റെ സവിശേഷത, ഇറ്റ് സ്റ്റോർസ് ദ ഹോർമോൺസ് സെക്രീറ്റഡ് ഫ്രം ദ ഹൈപ്പത്തലാമസ്. ദർ ആർ ടു ഹോർമോൺസ്, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഓക്സിറ്റോസിൻ ആക്ട്സ് ഓൺ ദ സ്മൂത്ത് മസിൽസ് ഓഫ് ദ ബോഡി ആൻഡ് സ്റ്റിമുലേറ്റ് ദർ കോൺട്രാക്ഷൻ. ശരീരത്തിലെ മൃദുലപേശികളിൽ പ്രവർത്തിച്ച് ഇവയുടെ സങ്കോചം സാധ്യമാക്കുകയാണ് ഓക്സിറ്റോസിൻ ചെയ്യുന്നത്. ഇൻ ഫീമെയിൽസ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ വിഗറസ് കോൺട്രാക്ഷൻ ഓഫ് യൂട്ടറൈൻ മസിൽസ് ഡ്യൂറിംഗ് ചൈൽഡ് ബർത്ത്. സ്ത്രീകളിൽ പ്രസവ സമയത്ത് ഗർഭാശയ ഭിത്തി വളരെ കാര്യക്ഷമമായി ചുരുങ്ങാനും അതുവഴി പ്രസവം എളുപ്പമാക്കാനും സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഗർഭിണികളിൽ ഓക്സിറ്റോസിൻ കുത്തിവെക്കുന്നത്. അന്ന് നമ്മൾ മനസ്സിലാക്കി ഗർഭാശയ ഭിത്തിയിലെ പേശികളെ ചുരുങ്ങാൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. മതിയായ അളവിൽ ശരീരത്തിൽ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ നമ്മുടെ രക്തത്തിലേക്ക് ഓക്സിറ്റോസിൻ കുത്തിവെക്കാറുണ്ട്, പ്രസവം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ്. So the role of oxytocin is to stimulate the contraction of smooth muscles in the body. Another hormone produced from the posterior pituitary is vasopressin. Vasopressin acts on kidneys. വൃക്കകളിലാണ് പ്രവർത്തിക്കുന്നത്. And it stimulates the reabsorption of water and electrolytes by the distal tubules. കിഡ്നിയുടെ ഘടന പഠിച്ചപ്പോൾ നിങ്ങൾക്കറിയാം നെഫ്രോൺസ് നെഫ്രോൺസിൻ്റെ ഡിസ്റ്റൽ ട്യൂബ്യൂൾസിൽ വെച്ച് വാട്ടറിൻ്റെയും ഇലക്ട്രോലൈറ്റ്സിൻ്റെയും റീ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഈ റീ അബ്സോർപ്ഷനെ ഓഗ്മെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. അങ്ങനെ പരമാവധി ജലത്തെ നെഫ്രോണിൻ്റെ ഡിസ്റ്റൽ പാർട്ടിൽ വെച്ച് വലിച്ചെടുക്കുന്നത് വഴി മൂത്രത്തിലൂടെ അധികം ജലം നഷ്ടപ്പെടുന്നതിനെ തടയുകയും ചെയ്യുന്നു. So this is called anti-diuretic hormone. Diuresis ne
ചെറുക്കുന്ന ഹോർമോൺ എന്ന അർത്ഥത്തിൽ ഇവയ്ക്ക് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന ഒരു പേര് കൂടിയുണ്ട്. വാസോപ്രസിൻ ഈസ് ഓൾസോ കോൾഡ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ദെൻ വാട്ട് ഇസ് ഡയൂറസിസ്? ഡയൂറസിസ് ഈസ് ദ ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. യൂറിനിലൂടെ അഥവാ മൂത്രത്തിലൂടെ ജലം അധികമായി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡയൂറസിസ്. വാസോപ്രസിൻ ചെക്സ് ഡയൂറസിസ്, സോ ഇറ്റ് ഇസ് നോൺ ആസ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. An impairment affecting synthesis or release of ADH results in diminished ability of the kidney to conserve water, leading water loss and dehydration. ഇനി ഈ ADH-ന്റെ അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോണിൻ്റെ സിന്തസിസിലോ റിലീസിലോ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ജലത്തെ പുനരാകിരണം ചെയ്യാൻ വൃക്കകൾക്ക് കഴിയാതെ പോകും. അങ്ങനെ വരുന്ന അവസ്ഥയിൽ ശരീരത്തിൽ നിന്ന് ധാരാളമായി ജലം നഷ്ടപ്പെടുകയും ശരീരത്തിന് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യും. ഈ അവസ്ഥയെ പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഈസ് എ കണ്ടീഷൻ കോസ്ഡ് ബൈ ദ ഡിഫക്റ്റീവ് സെക്രീഷൻ ആൻഡ് സിന്തസിസ് ഓഫ് ADH. അപ്പോൾ വൃക്കകൾക്ക് ജലത്തെ ശരിയായ രീതിയിൽ പുനരാകിരണം ചെയ്യാൻ കഴിയാതെ വരികയും ശരീരത്തിൽ നിന്ന് ധാരാളം ജലം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. നാം ഇന്ന് ഈ ക്ലാസ്സിൽ പ്രധാനമായും രണ്ട് ഗ്രന്ഥികളെക്കുറിച്ചാണ് പഠിച്ചത്, ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി, വിച്ച് ആർ ദ ടു മേജർ ഗ്ലാൻസ് ഓഫ് ദ ബോഡി. ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ കുറിപ്പുകളായി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. കൂടാതെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഓരോ ഗ്രന്ഥിയുടെയും സ്ഥാനം കൃത്യമായി മനസ്സിലാക്കുന്നതിന് ലെറ്റ്സ് ഡു എൻ അസൈൻമെൻറ്റ്. ഡയഗ്രമാറ്റിക്കലി ഇൻഡിക്കേറ്റ് ദ ലൊക്കേഷൻ ഓഫ് വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്ത അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്ഥാനം സൂചിപ്പിക്കുന്ന ഒരു ഇല്ലസ്ട്രേഷൻ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം തയ്യാറാക്കുക. നിങ്ങളുടെ വരയ്ക്കാനുള്ള ശേഷിയെ അല്ല പരിശോധിക്കുന്നത്, മറിച്ച് നമ്മുടെ ശരീരത്തിൽ ഗ്രന്ഥികളുടെ സ്ഥാനം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ അസൈൻമെൻറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു റഫ് സ്കെച്ച് വരച്ചതിന് ശേഷം ഗ്രന്ഥികളുടെ സ്ഥാനം അടയാളപ്പെടുത്തിയാൽ മതിയാകും. തുടർന്നുള്ള ഗ്ലാൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.